സ്വർണ അരയന്നം. ഒരു തടാകത്തിൽ വളരെ സുന്ദരനായ ഒരു സ്വർണ അരയന്നം താമസിച്ചിരുന്നു. തൊട്ടടുത്ത ഗ്രാമത്തിൽ മരണപ്പെട്ട ഒരു കർഷകന്റെ പുനർജന്മമായിരുന്നു ആ അരയന്നം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ കർഷകന്റെ ഭാര്യ വെള്ളമെടുക്കുന്നതിനായി ആ തടാകത്തിലേക്ക് എത്തി. അവിടെ അവർ ആ സ്വർണ അരയന്നത്തെ കണ്ടു. അത്ഭുതം എന്തെന്നാൽ ആ അരയന്നം അവരോട് സംസാരിച്ചു. ഏയ്, ഞാൻ നിന്റെ ഭർത്താവാണ്. സ്വർണ അരയന്നമായി ഞാൻ വീണ്ടും പുനർജനിച്ചതാണ്. ഞാൻ നിന്നെയും മക്കളെയും സഹായിക്കാമെന്ന് കരുതുന്നു. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ എന്നെ സഹായിക്കാൻ പറ്റും? ദിനംതോറും നീ എന്റെ അടുത്ത് വരികയാണെങ്കിൽ ഓരോ സ്വർണ തൂവൽ വീതം ഞാൻ തരാം. അത് വിറ്റ് നിങ്ങൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റാം. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണ്ടല്ലോ. അരയനത്തിന്റെ കയ്യിൽ നിന്ന് ഒരു തൂവൽ അവർ പറിച്ചെടുത്തു. ഓരോ ദിവസവും രഹസ്യമായി തടാകക്കരയിൽ വന്ന് ഓരോ തൂവൽ വീതം പറിച്ചെടുക്കാൻ തുടങ്ങി. കുറച്ചു നാളുകൾക്ക് ശേഷം അവർ വലിയൊരു വീട് വെച്ചു. വീട്ടിലെ പണികൾക്കായി വേലക്കാരെയും വെച്ചു. ഒരു ദിവസം അവർ ആ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാര്യം മനസ്സിൽ തോന്നി. ഈ അരയനത്തെ എങ്ങാനും കാണാതായാൽ എന്ത് ചെയ്യും? പിന്നെ സ്വർണത്തൂവലിട്ട് കിട്ടൂല. അടുത്ത ദിവസം തടകക്കരയിൽ ചെന്ന് സ്വർണത്തൂവൽ എടുക്കാൻ പോയപ്പോൾ, ഇങ്ങോട്ടൊന്ന് നോക്കൂ, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ചൂടെ? ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. മക്കളെ കാണാൻ വളരെ ആഗ്രഹമുള്ള അരയനം ഉടൻ തന്നെ സമ്മതിച്ചു. ഇത് കേട്ട ഉടനെ അവരുടെ വീടിന് പുറകിൽ അരയനത്തിന് താമസിക്കാൻ ഒരിടവും ഒരുക്കി. അവർ അങ്ങനെ ചെയ്തത് അരയനത്തിന് ദിനവും കാണാനും അരയന്നം എവിടെയും ഓടി പോവാതിരിക്കാനും വേണ്ടിയായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവർ വളരെ ആർത്തിയുള്ളവളായി മാറി. സ്വർണത്തൂവൽ എടുക്കും തോറും പുതിയത് പുതിയത് വളർന്നു വരുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം പറച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെയാകുമ്പോ പണവും ധാരാളം കിട്ടും, തൂവലും ധാരാളം കിട്ടും. എന്നത്തെയും പോലെ സ്വർണത്തൂവൽ പറിക്കുവാനായി ആ അരയനത്തിനടുത്തേക്ക് അവർ എത്തി. നോക്കൂ, ദിവസവും ഞാൻ തൂവൽ പറിച്ചെടുത്ത് നിങ്ങൾ എത്ര ബുദ്ധിമുട്ടിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് അധികം പറിക്കാൻ പോകുകയാ. അപ്പൊ പിന്നെ നിങ്ങളെ ദിവസവും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. നീ പറയുന്നത് വളരെ ശരിയാണ്, പക്ഷേ അതിനിപ്പോ സാധിക്കില്ല. ഒരു ദിവസം ഒരു സ്വർണ തൂവലിന് മേലെ എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല. ഇത് കേട്ടതും അവർക്ക് വളരെ ദേഷ്യം വന്നു. അവർ ആ അരയനത്തിനെ പിടിച്ച് അതിന്റെ തൂവലുകളെല്ലാം പറിച്ചെടുത്തു. അയ്യോ, ഇതെന്താ എല്ലാം സാധാരണ തൂവലുകളായി മാറുകയാണല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞപ്പോൾ നീ അത് ശ്രദ്ധിച്ചേയില്ല. ഒരു തൂവലിന് മേലെ പറിച്ചാൽ എനിക്ക് ഇനി ഒരിക്കലും സ്വർണ തൂവൽ തരാൻ പറ്റില്ല. ഇത് കേട്ട ഉടനെ ദേഷ്യം വന്ന അവർ അരയനത്തിനെ പിടിച്ച് വീട്ടിൽ നിന്നും പുറത്താക്കി. ഇനി നിങ്ങളെ കൊണ്ട് എന്ത് ഉപകാരമാണുള്ളത്? ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട, പോയിക്കോളൂ. വളരെ വിഷമിച്ച ആ അരയന്നം തിരിച്ച് ആ തടാകത്തിലേക്ക് തന്നെ പോയി. ആ കർഷകന്റെ ഭാര്യ കയ്യിലിരുന്ന പണമെല്ലാം ദൂർത്തടിച്ച് ചെലവാക്കി. പിന്നീട് അവരെ രക്ഷിക്കാൻ ആരും വന്നതേയില്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ അത്യാഗ്രഹം നമ്മൾക്കെന്നും ആപത്താണ്.